ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഈ ടേസ്റ്റി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ്. ഫ്രൂട്ട് കസ്റ്റേർഡ് സാലഡ്, നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡ് തന്നെയാണിത്. നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന സമയത്തും നമുക്ക് കുറച്ച് മുമ്പ് തന്നെ ഈ ഒരു കസ്റ്റേർഡ് തയ്യാറാക്കി നമ്മുടെ ഗസ്റ്റുകൾ വരുന്നതിന് സമയത്ത് ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് കസ്റ്റേർഡ് സാലഡാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് സാലഡ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡറാണിത്. ഫോസ്റ്റർ ക്ലാർക്സ് എന്ന കമ്പനിയുടെ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് പൗഡറിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ടോട്ടലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ മിൽക്കാണ്. അതിൽ നിന്നും കുറച്ച് മിൽക്ക് എടുത്തിട്ട് ഈ ഒരു കസ്റ്റേർഡ് പൗഡറിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മിൽക്ക് സ്റ്റോവിൽ വെച്ചിട്ട് ചൂടാക്കാം. ഈ ഒരു മിൽക്ക് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. 1 മുതൽ 1.5 കപ്പ് വരെയൊക്കെ ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്വീറ്റ്നെസ് കറക്റ്റ് ചെയ്തിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിയ ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇത് കുറച്ചുകൂടെ തിക്കാവാനുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാടൊന്നും കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് തണുത്ത് കഴിയുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് വീണ്ടും തിക്കാവുന്നതാണ്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2-3 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്തിട്ട് ഈ ഒരു കസ്റ്റേർഡിൻ്റെ തിക്നെസ് ഒന്ന് കറക്റ്റ് ആകുമ്പോൾ, അതായത് ആ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു തിക്നെസ് വരും. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് എടുക്കാം. ഈ ഒരു ബൗളിലേക്ക് എടുക്കുന്ന കസ്റ്റേർഡിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം കാണിക്കുന്നുള്ളൂ. ഈ ഒരു ബൗളിലേക്കുള്ള കസ്റ്റേർഡ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനെ നന്നാക്കി തണുപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാംഗോ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് പൊമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ആപ്പിൾ, അതുപോലെ ബനാന. ആപ്പിളും ബനാനയും നമ്മൾ ഈ ഒരു കസ്റ്റേർഡിലേക്ക് ചേർക്കുന്ന ആ സമയത്ത് മാത്രമേ ചോപ്പ് ചെയ്യാൻ പാടുള്ളൂ. കുറേ നേരത്തെ തരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ആകെ മാറിയിട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സുകൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ട് രീതിയിലും ചെയ്യാം. നമ്മൾ ഈ ഒരു ബനാന അതുപോലെ ആപ്പിളൊക്കെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒരു ഫ്രഷ്നെസ് പോയിട്ട് ഒരു കളറൊന്നും ഡിമ്മാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് ആഡ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരുപാടൊന്നും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ചേർക്കുന്ന ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന് തന്നെ അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ മധുരമാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ആഡ് ചെയ്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റിയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷുഗർ സിറപ്പിന് പകരമായിട്ട് നമുക്കിതിലേക്ക് ഹണി യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്കൊരു ഐസ്ക്രീം കപ്പിലേക്ക് സെർവ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്കിതിനെ സെർവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്തിയിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ കസ്റ്റേർഡ് വേറെ, ഫ്രൂട്ട്സ് വേറെ, അങ്ങനെ 2 ലെയറായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചും അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് പോമഗ്രാനേറ്റ് സീഡ്സും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മാംഗോ പീസസ് ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന സമയത്തും ഈ ഒരു കസ്റ്റേർഡിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് ഒരുപാട് നേരത്തെ പ്രിപ്പയർ ചെയ്തതുപോലെ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ആ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് അങ്ങനെ വളരെ ഭംഗിയായിട്ടും ടേസ്റ്റി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് സാലഡാണിത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ ഇതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ഒക്കെ ചേർത്തിട്ടും നമുക്ക് ഇതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് കൂടെ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട്. ഒരു സ്ട്രോബെറി ഐസ്ക്രീം സ്കൂപ്പ് കൂടെ വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു സ്ട്രോബെറി ഐസ്ക്രീം സ്കൂപ്പ് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ വനില ഐസ്ക്രീമോ വേറെ ഏതെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. നമുക്ക് ആ നട്ട്സൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു ക്രഞ്ചി ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ചെയ്യും. എന്തെങ്കിലും ഇങ്ങനെ കടിക്കാനൊക്കെ നട്ട്സൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടെയൊക്കെ ചേർത്തിട്ട് കുറച്ച് ഭംഗിയാക്കിയിട്ടും അതുപോലെ തന്നെ നല്ല റിച്ചായിട്ടും ഈ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡിന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്കിതിനെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കി നോക്കുക. പലർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും ഇത്. എങ്കിൽ പോലും അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റ് ഇവിടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.